നമസ്കാരം മലമ്പുഴ മലയിടുക്കിൽ കുടുങ്ങി വാർത്തകളിൽ ഇടം നേടിയ ബാബു വാടക വീട്ടിൽ പരാക്രമം നടത്തി ഇന്നലെ വൈകിട്ട് ആറരയോടെ മരുത റോഡ് കാനിക്കുളത്താണ് സംഭവം വിവരമറിഞ്ഞ് കസബ പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ബാബുവിനെ പിടികൂടി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു വാടക വീടിന്റെ മുകൾ നിലയിലായിരുന്നു ബാബുവും ഉമ്മയും താമസിക്കുന്നത് വൈകിട്ട് കൈമുറിച്ച് വീടിനുള്ളിൽ പരാക്രമം കാണിച്ച ബാബു വീട്ടുപകരണങ്ങളും മറ്റും നശിപ്പിച്ചു പ്രശ്നം നാട്ടുകാർ അറിയുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യും ഇതിനിടെ വാതിൽ പൂട്ടി അകത്തിരിക്കുകയായിരുന്നു ബാബു വിവരമറിഞ്ഞ് അഗ്നിരക്ഷാ സേനയും എത്തി തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ബാബുവിനെ പുറത്തെത്തിച്ച് ജില്ലാ ആശുപത്രിയിലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മലമ്പുഴ കൂമ്പാച്ചിമാല ഇടുക്കിയിൽ കുടുങ്ങിയ ബാബുവിനെ ദിവസങ്ങളെടുത്താണ് രക്ഷപ്പെടുത്തിയത് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ദൗത്യം കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാദൌത്യത്തിന് ഒടുവിലാണ് വിജയകരമായ അന്ത്യം അന്ന് സാധ്യമായത് നേരത്തെയും കേരളത്തിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി കേരളത്തിൽ ഇത്രയും മണിക്കൂറുകൾ നീണ്ടു നിന്ന രക്ഷാദൌത്യം അത് ആദ്യത്തേതായിരുന്നു മൂന്ന് സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു ബാബു അന്ന് പാലക്കാട് മലമ്പുഴ ചെറാട് മല കയറി തുടങ്ങിയത് ഒരു കിലോമീറ്ററോളം ഉയരമുള്ള ഏതാണ്ട് കുത്തനെ ഉയരമുള്ള മലയുടെ മുകളിൽ കയറുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം താഴ്വാരത്തു നിന്നും മുകളിലേക്കുള്ള ആദ്യഘട്ടം വളരെ സുഗമമായിരുന്നു എന്നാൽ ഉയരം കൂടുന്തോറും കയറ്റത്തിന്റെ കാഠിന്യം പകൽ പകൽവെയിൽ കനത്തതോടെ മലകയറ്റം ഏതാണ്ട് ദുഷ്കരമായി ഈ സമയം ക്ഷീണം തോന്നിയ സുഹൃത്തുക്കൾ വിശ്രമിച്ചെങ്കിലും ബാബു കുറച്ചുകൂടി ഉയരത്തിലേക്ക് കയറി മുകളിലെത്തിയ ശേഷം വീണ്ടും തിരിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് മടങ്ങി വരവേ ബാബുവിൻ്റെ കാൽ വഴുതുകയും കുത്തനെയുള്ള പാറയിലൂടെ താഴേക്ക് തെന്നി നീങ്ങുകയുമായിരുന്നു ഒരു കിലോമീറ്റർ ഉയരമുള്ള മലയുടെ മുകളിൽ നിന്ന് നാനൂറ് മീറ്ററും താഴെ നിന്ന് അറുന്നൂറ് മീറ്ററിനും ഇടയിൽ ഒരു പാറയടുക്കിൽ ബാബു തങ്ങി നിന്നു താഴേക്കുള്ള വീഴ്ചയിൽ ബാബുവിന്റെ കാൽമുട്ടിന് മുറിവേറ്റു അത്രയും ഉയരത്തിൽ നിന്ന് കാൽ കാൽവെഴുതി താഴേക്ക് വീണെങ്കിലും മനോധൈര്യം കൈവിടാൻ ബാബു തയ്യാറായില്ല വീഴ്ചയിലും തന്റെ മൊബൈൽ ഫോൺ കൈവിടാതിരിക്കാൻ ബാബുവിന് കഴിയുകയും ചെയ്തു അത് പിന്നീട് രക്ഷാപ്രവർത്തനത്തിലും ഏറെ സഹായകരമായി ചെങ്കുത്തായ അതീവ ദുർഘടമായ ആ സ്ഥലത്ത് നിന്നും ബാബു താൻ മലയിടക്കിൽപ്പെട്ടിരിക്കുകയാണെന്ന് വീട്ടുകാരെയും കൂട്ടുകാരെയും വിളിച്ചറിയിച്ചു അന്നേ ദിവസം ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിയോടെയാണ് ബാബു ചെറാട് മലയിൽ കുടുങ്ങിയത് അവിടെ നിന്നും താൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തിന്റെ വീഡിയോയും ഫോട്ടോയും പോലീസിനും കൂട്ടുകാർക്കും അയച്ചു കൊടുത്ത ബാബു രക്ഷാപ്രവർത്തനത്തിന് സഹായകമായ വിവരങ്ങളും കൈമാറുകയുണ്ടായി രാത്രിയിൽ രക്ഷാപ്രവർത്തകർക്ക് മൊബൈൽ ലൈറ്റ് ഓണാക്കി വഴി കാണിക്കാനും ബാബുവിന് കഴിഞ്ഞു വിവരമറിഞ്ഞ് വൈകുന്നേരത്തോടെ രക്ഷാപ്രവർത്തനവുമായി നാട്ടുകാർ സംഘടിച്ചെങ്കിലും മലയുടെ മുകളിലെത്താൻ കഴിഞ്ഞില്ല രാത്രിയിലെ കൊടും തണുപ്പ് വെളിച്ചത്തിന്റെ അഭാവം ഇതൊക്കെ കൂടിയായതോടെ രക്ഷാപ്രവർത്തനവും നിലച്ചു ചൊവ്വാഴ്ച രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി ഇത്തവണയും പോലീസും ഫയർഫോഴ്സും പിന്നെ ഹെലികോപ്റ്ററും രംഗത്തെത്തി കൂടെ ഡ്രോണുകളും ഉണ്ടായിരുന്നു യുടെ ഉയരവും ഭൂമിശാസ്ത്ര പ്രത്യേകതയും കാരണം പ്രദേശത്ത് ഹെലികോപ്റ്ററിന് നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല ശക്തമായ കാറ്റായിരുന്നു കാരണം ഹെലികോപ്റ്ററിന് നേരെ ബാബു തന്റെ ഷർട്ട് ഉരുവീശിയത് രക്ഷാപ്രവർത്തകർക്കേറെ ആശ്വാസം നൽകി ബാബുവിന് വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ രക്ഷാസംഘം ബാബു ആവശ്യപ്പെട്ടതനുസരിച്ച് വെള്ളം എത്തിക്കാൻ നോക്കിയെങ്കിലും ആ ശ്രമവും വിജയിച്ചില്ല ഹെലികോപ്റ്ററും ഡ്രോണും ഉപയോഗിച്ച് വെള്ളവും ഭക്ഷണവും എത്തിക്കാനുള്ള ശ്രമം ശക്തമായ കാറ്റിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു രാത്രിയിൽ മലയിലേക്ക് മൃഗങ്ങൾ കയറാതിരിക്കാൻ നാട്ടുകാർ उड़ु उड़ु ും ഉദ്യോഗസ്ഥരും ചേർന്ന് പന്തം കൊളുത്തി ബാബുവിന് കാവലുമിരുന്നു അപ്പോഴും മനോധൈര്യമൊന്നും കൈവിടാതെ ബാബു ആ മലയിടുക്കിൽ തന്നെ ഒരു ഏകാന്ത സഞ്ചാരിയുടെ അജഞ്ചലമായ ധൈര്യത്തോടെ ഇരുന്നു അന്നത്തെ രക്ഷാദൌത്യവും ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ടു ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാബുവിന്റെ രക്ഷാദൌത്യത്തിനായി സൈന്യവുമായി ബന്ധപ്പെട്ടു അങ്ങനെ അപകടം നടന്ന മൂന്നാം നാൾ ദൗത്യസംഘം കയറിൽ തൂങ്ങി ബാബുവിനടുത്തെത്തി ഒടുവിൽ രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ അവർക്ക് നന്ദി പറയുകയും കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുകയും ചെയ്തു ചൊവ്വാഴ്ച രാത്രിയാണ് അവസാനം സൈന്യം ബാബുവിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അടുത്തെത്തിയ ദൗത്യ സംഘം ബാബുവുമായി സംസാരിക്കുകയായിരുന്നു മണിക്കൂറുകൾക്കൊടുവിൽ ബുധനാഴ്ച ഒൻപതരയോടെ ഭക്ഷണവും വെള്ളവും ലഭിച്ചതോടെയാണ് ബാബു ആരോഗ്യം വീണ്ടെടുത്തത് തുടർന്ന് കയർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് ബാബു സജ്ജമായി മലമുകളിലെത്തിയ ബാബു നടന്നാണ് കാത്തുനിന്നവരുടെ അരികിൽ എത്തിയതും അതോടെ കേരളം കണ്ട ഏറ്റവും നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനത്തിനാണ് പരിസമാപ്തിയായത് ബാബുവിനെ കാത്ത് ഉമ്മ താഴെ താഴ്വാരത്ത് മണിക്കൂർ ായി പ്രാർത്ഥനയുമായി കാത്തു നിന്നിരുന്നു ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ബാബുവിനെ സംബന്ധിക്കുന്ന പുതിയ വാർത്ത വരുന്നത്